ഹായ് ഹലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു നമ്മുടെ ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ ട്രാൻസ്ലേഷൻ അല്ലെ സോറി ട്രാൻസ്ക്രിപ്ഷനിലോട്ടാണ് അല്ലേ കിടക്കുന്നത് അപ്പോൾ നമ്മൾ റെപ്ലിക്കേഷൻ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആൻഡ് റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഡി എൻ എയിൽ നിന്നും എന്താകുന്നു എം ആർ എൻ എ ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു അപ്പം ഈ ട്രാൻസ്ക്രിപ്ഷനിൽ കുറച്ച് 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 ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ഓക്കെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എപ്പോഴും ഏത് ഡയറക്ഷനിലാണെന്ന് അറിയാമോ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഏത് സ്ട്രാൻഡിലായിരിക്കും അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക ത്രീ ഡാഷ് റ്റു ഫൈവ് ഡാഷ് സ്റ്റാൻഡിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക കാരണം എന്താ നമ്മൾ എപ്പോഴും ആൻറ്റി പാരലിലാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോംപ്ലിമെൻറ്റാരിറ്റിയിലാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ട്രാൻസ്ക്രൈബ് ചെയ്തു വരുന്നത് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ആണെങ്കിൽ അതിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് എന്ന് പറയുന്ന സ്റ്റാൻഡിലായിരിക്കും അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് പൊളാരിറ്റിയിലെ പൊളാരിറ്റിയിലാണ് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്റ്റാൻഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈക്ക് നമുക്ക് ഇങ്ങനെ രണ്ട് സ്റ്റാൻഡ്സ് കിട്ടി ഈ എന്ന് പറയുന്നത് ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് സ്റ്റാൻഡാണ് ഇത് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് സ്റ്റാൻഡാണ് അപ്പോൾ ഇതിൽ ഏതിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് യെസ് ഈ സ്റ്റാൻഡിൽ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് രണ്ടാമത്തെ സ്റ്റാൻഡിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല കാരണം എന്താണ് ഇവിടെ നമുക്ക് ജീൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എം ആർ എൻ എ മതി കേട്ടോ അപ്പം ഈ ഒരു എം ആർ എൻ എ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഈ ഒരു സിംഗിൾ സ്റ്റാൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഈ സിംഗിൾ സ്റ്റാൻഡുമായിട്ടാണ് നമ്മൾ എം ആർ എൻ എ ഉണ്ടാക്കുന്നത് അപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്ന ത്രീ ഡാഷ് ഫൈവ് ഡാഷ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാര് അതായത് നമ്മുടെ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് ഇതുമായിട്ട് കോംപ്ലിമെൻറ്റാരിറ്റി ഉണ്ട് ഉള്ളതാ ഉള്ളവരായിരിക്കും അതായത് നമുക്കിവിടെ എന്താ കാണാൻ പറ്റുക ഒരു മിനിറ്റ് മിസ് ഒന്നും കൂടെ വരയ്ക്കാം അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എ ടി ജി സി എന്നാണെന്ന് വിചാരിക്കുക താഴെ എന്തായിരിക്കും കോംപ്ലിമെൻറ്ററി എക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് ടി കിട്ടും ഞാനത് താഴോട്ട് എഴുതിയുന്നേ ഉള്ളൂ ടിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ എപ്പോഴും എന്താണ് എ ആണ് എടുക്കുന്നത് ജിക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് സി ആണ് സിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ജി ആണ് അപ്പോൾ എ ടി ജി സി എന്ന് പറയുന്നതിൻ്റെ കോംപ്ലിമെൻറ്ററി സ്റ്റാൻഡാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഇവിടെ ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷിലാണ് നമുക്ക് പുതിയ സ്റ്റാൻഡ് എം ആർ എൻ എനെ സിന്തസൈസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ എം ആർ എൻ എ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇത് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ആണ് അപ്പോൾ എം ആർ എൻ എ സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക മക്കളെ യെസ് എക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ആരാ വരിക ടി അല്ല ഒരിക്കലും വരിക എക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് യു ആണ് വരിക ബിക്കോസ് ദിസ്ഇസ് ന്യൂലി സിന്തസൈസ്ഡ് എം ആർ എൻ എം ആർ എൻ എ ആയതുകൊണ്ട് ആർ എൻ എയിൽ ടി വരില്ലല്ലോ തൈമിൻ വരില്ല യുറാസിൽ മാത്രമേ വരുള്ളൂ അതുകൊണ്ട് ഇവിടെ യുറാസിലാണ് വരുന്നത് ആൻഡ് ടിക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് എ തന്നെയാണ് വരിക ജിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സി ആണ് വരിക സിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ജി ആണ് വരിക അപ്പം ഇങ്ങനെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഇവിടെ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്ത എം ആർ എൻ എയുടെ ആ ഒരു നൈട്രജൻ ബേസുകളുടെ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മുടെ താഴെ തന്നിരിക്കുന്ന കോം നേരത്തെ അതായത് ഒരു സ്റ്റാൻഡും ഈ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് എന്ന് പറയുന്ന സ്റ്റാൻഡിൻ്റെയും ആ നൈട്രജൻ ബേസുകളും ഒന്നേ ഒന്നായിരിക്കും അല്ലേ എല്ലാ കാണുന്ന കോഡോൺസ് എല്ലാം ഒന്ന് തന്നെയാണ് എക്സെപ്റ്റ് എന്താണ് ഈ ഒരു ടീ മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം ആയിരിക്കും ടീക്ക് പകരം അവിടെ യു വരുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് നമുക്ക് ഇവിടെ ഇവിടെയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സ്റ്റാൻഡിനെ നമ്മൾ എന്താ വിളിക്കുക ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്നാണ് വിളിക്കുക അപ്പം ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്താണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ആന്റി സെൻസ് ആണ് ഇത് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ഡയറക്ഷനാണ് അപ്പോൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എപ്പോഴും ഓർത്ത് വയ്ക്കുക ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ഡയറക്ഷൻ ആണ് അതിനെയാണ് ആൻറ്റി സെൻസ് എന്ന് വിളിക്കുന്നത് ഇനി ഓപ്പോസിറ്റ് ഒരു ഉണ്ടല്ലോ രണ്ട് സ്റ്റാൻഡ് ഉണ്ടല്ലോ ഡി എൻ എക്ക് അപ്പോൾ അതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷൻ ആണ് അതാണെന്ത് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവിടെ മിസിൻ്റെ ഫൈവും ത്രീയൊക്കെ ഒരുപോലെയാണോ ഓക്കെ ഇത് ഫൈവ് ആണ് കേട്ടോ അപ്പം ഫൈവ് ഡാഷ് ത്രീ ഡാഷ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഏതാണ് കോഡിംഗ് ആണ് അപ്പോൾ കോഡിങ് സ്റ്റാൻഡിന് തന്നെ നമ്മൾ സെൻസ് സ്റ്റാൻഡ് എന്ന് പറയും പക്ഷേ ഇവിടെ യാതൊരു സെൻസും ഇല്ലാത്ത സ്റ്റാൻഡാണ് ഇത് കാരണം എന്താണ് ഇവിടെ അല്ല നടക്കുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനാണ് അല്ലെങ്കിൽ ആൻറ്റി സെൻസ് സ്റ്റാൻഡിലാണ് എന്ത് നടക്കുക എം ആർ എൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഓക്കെ അപ്പം എം ആർ എൻ എയിലേക്കുള്ള ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം രണ്ടും കോംപ്ലിമെന്ററി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക അപ്പം ഈ കോംപ്ലിമെന്ററി സ്റ്റാൻഡിനോട് സിമിലർ ആണ് നമ്മുടെ എം ആർ എൻ എയിലുണ്ടാവുന്നത് എം ആർ എൻ എയിലുണ്ടാകുന്ന ആ കോഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് കോഡോൺസ് എന്ന് പറയുന്നതും ആൻഡ് നമ്മുടെ എം ആർ എൻ എനെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് രണ്ട് സ്ട്രാൻസ് എന്തുകൊണ്ടാണ് എം ആർ എൻ എക്ക് അതായത് രണ്ട് സ്ട്രാൻസിനും എന്തുകൊണ്ടാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ് ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റാൻഡ്സ് രണ്ട് വ്യത്യസ്ത സ്ട്രാൻസ് എന്ത് എന്ത് കോഡ് ചെയ്യും രണ്ട് വ്യത്യസ്ത പ്രോട്ടീൻസിനെ ആയിരിക്കും കോഡ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോ പ്രോട്ടീൻസ് ഉണ്ടാകുന്നതും ഡിഫറൻ്റ് ആയിരിക്കും അങ്ങനെ വ്യത്യസ്ത പ്രോട്ടീൻസ് കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് നമ്മുടെ നമുക്കത് ആവശ്യമുള്ള പ്രോട്ടീൻസ് മാത്രം ഉണ്ടായാൽ മതി അനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ ഒരു സ്റ്റാൻഡ് മാത്രം എന്തായിട്ട് മാറുന്നത് പ്രോട്ടീൻ സെന്തസിസിലോട്ട് പോകുന്നത് ആൻഡ് അനദർ റീസൺ എന്ന് പറയുന്നത് ആർ എൻ എ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് ദേ വുഡ് ബി കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ നമ്മൾ ഡി എ ഡി എസ് ആർ എൻ എ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്ററി ആണ് അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യും അതായത് ട്രാൻസ്ക്രിപ്ഷൻ വരെ നടക്കുമായിരിക്കും പക്ഷേ അതിന് ശേഷമുള്ള ട്രാൻസ്ലേഷനെ അത് പ്രിവെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് പറയുന്ന ഒരു ജീൻ എന്താണെന്നാണ് നമുക്കറിയാം എന്താണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ജീൻ എന്ന് പറയുന്നത് അപ്പോൾ ഡി എൻ എനയും ആർ എൻ എനേം ടി ആർ എൻ എയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനെയെല്ലാം നമ്മൾ ജീൻ ജീൻ എന്ന് വിളിക്കാറുണ്ട് ഓക്കെ ഇനി ആർ എൻ എ നമ്മുടെ ആർ എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസ നമ്മൾ നേരത്തെ പഠിച്ചു ഡി എൻ എ ഡിപ്പെൻ്റൻ ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാ നമ്മുടെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ആർ എൻ എ പോളിമറൈസ് ആണ് കേട്ടോ ആർ എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസെയിമാണ് ഇവിടെ ഉണ്ടാവുന്നത് അതായത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആർ എൻ എ ഉണ്ടാക്കുന്ന ആർ എൻ എ പോളിമറൈസ് ആണ് വിച്ച് ഇസ് ഡി എൻ എ ഡിപ്പെൻ്റൻ്റ് ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന ആ ഒരു സോറി ഡി എൻ എ ഡിപ്പെൻ്റൻറ്റ് ആർ എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് ആൻഡ് യു കെ ആരോയിഡ്സിൽ മൂന്ന് ടൈപ്പ് ആർ എൻ എ പോളിമറൈസുകളെ നമുക്ക് കാണാം എന്താണ് ആർ എൻ എ പോളിമറൈസ് വൺ ആർ എൻ എ പോളിമറൈസ് ടു ആൻഡ് ആർ എൻ എ പോളിമറൈസ് ത്രീ അങ്ങനെ മൂന്ന് എൻസൈംസ് ആണ് എൻസൈംസ് എൻസൈംസാണുള്ളത് അപ്പോൾ ഈ എൻസൈംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഇതെല്ലാം കോഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ആർ എൻ എകൾ ഉണ്ടാക്കാനാണ് ഇവിടെ ആർ ആർ എൻ എകളെ ഉണ്ടാക്കുന്നതാണ് പോളിമറൈസ് വണ്ണ് നമ്മുടെ പോളിമറൈസ് ടു എന്ന് പറയുന്നത് എച്ച് എൻ ആർ എൻ എനെ ഉണ്ടാക്കുന്നതാണ് ആൻഡ് ആർ എൻ എ പോളിമറൈസ് ത്രീ എന്ന് പറയുന്നത് ടി ആർ എൻ എനേയും എസ് എൻ ആർ എൻ എനയും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഈ ആർ എൻ എ പോളിമറൈസുകളുടെ പേര് അതുണ്ടാക്കുന്ന ആ ഒരു ആർ എൻ എകൾ ഏത് ടൈപ്പ് ആർ എൻ എനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ എല്ലാ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് 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 കണ്ടിട്ടുള്ളതാണ് എന്താണ് ഈ ഒരു പിക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ ഡി എൻ എ ആണ് ഈ ഒരു പിക്ചർ അപ്പം ഇതിനകത്ത് ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് ഒരു പ്രമോട്ടർ റീജിയൻ ഉണ്ട് ആൻഡ് സ്ട്രക്ചറൽ ജീനുണ്ട് ടെർമിനേറ്റർ ഉണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രമോട്ടർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ടെർമിനേറ്റർ റീജിയനിൽ എത്തുമ്പോഴത്തേക്കും ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഡയറക്ഷനിലുള്ള നമ്മുടെ ഡി എൻ എകളെ കാണാം അല്ലേ നമ്മുടെ ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷുണ്ട് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷും ഉണ്ട് ഇത്രയും രണ്ട് സ്റ്റാൻഡ്സ് ഓഫ് ഡി എൻ എനെ ഇവിടെ കാണാം ഇവിടെ ഏത് സ്റ്റാൻഡിലാണ് നടക്കുന്നത് ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് സ്റ്റാൻഡിലാണ് നടക്കുന്നത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിനകത്ത് വരുന്നത് നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡാഷ് എൻഡിലാണ് അപ്സ്ട്രീമിലെ ഫൈവ് ഡാഷ് എൻഡിലാണ് നമുക്ക് ഈ പ്രൊമോട്ടർ റീജിയൻ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി ത്രീ ഡാഷ് എൻഡിലാണ് നമുക്ക് ടെർമിനേറ്റർ റീജിയൻ കാണാൻ പറ്റുന്നത് അതായത് നമ്മുടെ അപ്സ്ട്രീം നോക്കുമ്പോഴാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് സ്ട്രക്ചറൽ ജീൻ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്ന ആ നടുക്കുള്ള ഭാഗമാണല്ലോ അവിടെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീനിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മോണോ സിസ്ട്രോണിക്കും ഉണ്ട് പോളിസിസ്റ്റോണിക്കും ഉണ്ട് അപ്പം മോണോസിസ്റ്റോണിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡിങ് സീക്വൻസ് ഓൺലി ഫോർ വൺ പോളിപെപ്റ്റൈഡ് ഒറ്റ പോളിപെപ്റ്റൈഡിനെ മാത്രം കോഡ് ചെയ്യുന്നതാണ് നമ്മുടെ മോണോ സിസ്റ്റോണിക് സീക്വൻസ് എന്ന് പറയുന്നത് ആൻഡ് ഈ സ്ട്രക്ചറൽ ജീനിന് മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡിന് കോഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് തന്നെയാണ് മോർ ദാൻ വൺ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയുന്നത് അപ്പോൾ പോളിസിസ്ട്രോണിക് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ പ്രോ ക്യാരിയോട്സിലാണ് പോളിസിസ്ട്രോണിക് ആയിട്ട് കാണാൻ പറ്റുക നമ്മുടെ എക്സാമ്പിളായിട്ട് മെസ്സ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു സ്വിച്ച് ഇടുമ്പോൾ മൊത്തം ലൈറ്റും ഫാനും ഓൺ ആവുന്ന ആ ഒരു ടെക്നിക്കാണ് നമ്മുടെ പോളി വരുന്നത് ഓക്കെ മോണോ ആണെങ്കിൽ ഒരു ഫാനിന് ഒരു സ്വിച്ചിന് ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു സ്വിച്ചിന് ഒരു ലൈറ്റ് അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ മോണോ വരുന്നത് ഒരു ജീൻ എപ്പോഴും ഒരു പോളിവിപ്റ്റൈഡ് ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഇവിടെ വരുന്നത് ആൻഡ് നമ്മൾ തേർഡ് പറഞ്ഞ ആ യൂണിറ്റിലെ ആളാണ് നമ്മുടെ ടെർമിനേറ്റർ റീജിയൻ ദാറ്റ് ഈസ് അപ് സ്ട്രീം ഡൗൺ സ്ട്രീമിൽ ത്രീ ഡാഷ് എൻഡിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ദ ടെർമിനേറ്റർ റീജിയൺ എന്ന് പറയുന്നത് ആൻഡ് നമുക്ക് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയും കോഡിംഗ് സ്റ്റാൻഡിനെയും കുറച്ച് ഡിഫറൻസസ് നോക്കാം എന്താണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് പൊളാരിറ്റി ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ആണ് അല്ലെ ഫൈവ് ഡാഷ് ആണ് നമ്മുടെ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് എന്ന് പറയുന്നത് എന്താണ് കോഡിംഗ് സ്റ്റാൻഡാണ് ആൻഡ് സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ദ ടേക്സ് പാർട്ട് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡാണ് വിജസ് ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ആൻഡ് സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ദസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഇവർ ട്രാൻസ്ക്രിപ്ഷനിൽ നിങ്ങൾ മാറി നിൽക്കുന്ന ആൾക്കാരാണ് ആൻഡ് കോഡ് ഫോർ ആർ എൻ എ സിന്തസസ് നമുക്കറിയാം ആർ എൻ എ സിന്തസസിലേക്ക് കോഡ് ചെയ്യുന്നതാണ് ഡസ് നോട്ട് കോഡ് ഫോർ ആർ എൻ എ സിന്തസസ് ആണ് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡ് കോഡിംഗ് ചെയ്യുന്നില്ല കേട്ടോ ആൻഡ് ന്യൂക്ലിയോ ടൈഡ് സീക്വൻസ് കോംപ്ലിമെൻറ്ററി ടു ദാറ്റ് പ്രസൻറ്റിൻ എം ആർ എൻ എ അപ്പോൾ നമുക്കൊരു ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എം ആർ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിരിക്കും ആൻഡ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് സെയിം ആസ് ദാറ്റ് പ്രസൻ്റിൻ എം ആർ എൻ എക്സെപ്റ്റ് പ്രസൻസ് ഓഫ് ടൈം ഇൻ ഇൻസ്റ്റഡ് ഓഫ് യുവർ ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ കോഡിങ് സ്റ്റാൻഡുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരേ പോലെയാണ് എക്സെപ്റ്റ് യുറാസിൽ യുറാസിൽ മാത്രമാണ് അവിടെ വ്യത്യാസമായിട്ട് വരുന്നത് ടൈമിന് പകരം അവിടെ യുറാസിൽ വരുന്നു എന്നതേ ഉള്ളൂ ആൻഡ് നമ്മൾ കുറച്ച് ടേംസിലോട്ടാണ് പോകുന്നത് വിജസ്റ്റ് ജീൻ ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സീക്വൻസ് ഓഫ് ഡി എൻ എ കോഡിങ് ആൻ എം ആർ എൻ എ ദാറ്റ് ക്യാരിസ് എൻകോഡഡ് ഇൻഫർമേഷൻ ടു സിന്തസൈസ് എ പോളിപെപ്റ്റൈറ്റ് ചെയിൻ ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ എൻകോഡ് ചെയ്ത ഇൻഫർമേഷനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ മോണോസിസ്ട്രോണിക്കും പോളിസിസ്ട്രോണിക്കും പറഞ്ഞു അല്ലേ അപ്പോൾ അതിനകത്ത് രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള വേർഡാണെന്ത് സിസ്ട്രോൺ എന്ന് പറയുന്നത് അപ്പം സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഡി എന്നെയാണ് സിസ്ട്രോൺ എന്ന് പറയുന്നത് വിച്ച് കോഡ് ഫോർ എ പോളിപ്പെപ്റ്റൈഡ് ഒരു പോളിപെപ്റ്റൈഡിൻ്റെ കോഡ് കോഡ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് ടൈപ്പ് സിസ്ട്രോൺസ് പറഞ്ഞിരുന്നു പോളിസിസ്ട്രോണിക്കും മോണോസിസ്ട്രോണിക്കും അതിനകത്ത് പോളിസിസ്ട്രോണിക് എവിടെയാണ് മക്കളെ കാണുക പ്രോ ക്യാരയോഡ്സിലാണ് കാണുക പി പി എന്ന് ഓർക്കുക പോളിസിസ്ട്രോണിക് പ്രോ ക്യാരിയോഡ്സ് ആൻഡ് മോണോസിസ്ട്രോണിക് എപ്പോഴും യു ക്യാരോഡ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക ഓക്കെ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് മോണോസിസ്ട്രോണിക് ആണ് ഇൻ യു ക്യാരയോഡ്സിൽ ആൻഡ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത് സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറയുന്നത് കേട്ടോ സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറയുന്നത് അത് യു ക്യാരയോഡ്സിൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകതയാണ് സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്പ്ലിറ്റ് ജീൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ആളുകളെയും കൂടെ പരിചയപ്പെടാനുണ്ട് എക്സോൺസ് എന്ന് പറയുന്നത് അല്ലേ എക്സോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സീക്വൻസിൽ കോഡ് ചെയ്യുന്ന റീജിയണേ നമ്മൾ എക്സോൺസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ഒരു റീജിയൻ വരച്ചാൽ ഇവിടെയാണ് നമ്മുടെ എം ആർ എൻ എയുടെ സിന്തോസിസ് നടക്കുന്നത് അതായത് എം ആർ എൻ എ ഉണ്ടായി വന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോഡ് ചെയ്യുന്ന ചില സീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ വേറൊരു കളർ എടുക്കട്ടെ ഓക്കെ ഓക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചില കോഡിങ് സീക്വൻസും നോൺ കോഡിങ് സീക്വൻസും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ചില സ്ഥലങ്ങളിൽ മാത്രമേ ജീൻ ഉണ്ടാവുന്നുള്ളൂ അതായത് കോഡ് ചെയ്യുന്നുള്ളൂ ചില സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ ഒരു ഇൻ്ററപ്ഷൻ ആണ് കാണാൻ പറ്റുന്നത് അവിടെ ഒന്നും കോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെ ഇടയിലിടയിലിടയിലായിട്ട് നമുക്ക് കുറേ റീജിയൻസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ കോഡ് ചെയ്യുന്ന റീജിയനെ നമ്മൾ എന്താ വിളിക്കുന്നത് എക്സോൺസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ എക്സോൺസ് എന്നാണ് നമ്മൾ ഈ കോഡ് ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേര് എക്സോൺ എക്സോൺ ആൻഡ് ഈ കോഡ് ചെയ്യാത്ത നോൺ കോഡിങ് റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഇൻട്രോൺ ഇൻട്രോൺ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന നോൺ കോഡിങ് റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഇൻട്രോൺസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു സിന്തോസിസ് നടക്കുമ്പോൾ രണ്ട് രീ രീതിയിലുണ്ടാകുന്നുണ്ട് ഒന്ന് കോഡിങ്ങോ ഉണ്ടാകുന്നുണ്ട് നോൺ കോഡിങ്ങും ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ജീൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ നമ്മൾ സ്പ്ലിറ്റ് ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഈ ഒരു കോഡിംഗ് സീക്വൻസും നോൺ കോഡിങ് സീക്വൻസും അടങ്ങുന്നതാണ് നമ്മുടെ സ്പ്ലിറ്റ് ജീൻ എന്ന് പറയുന്നത് ആൻഡ് ഈ സ്പ്ലിറ്റ് ജീനെ എന്ത് ചെയ്യണം സ്പ്ലൈസ് ചെയ്തിട്ട് കോഡ് ചെയ്യുന്ന എല്ലാത്തിനെയും കൂടെ ഒരുമിപ്പിക്കണം ഓക്കെ ഇവിടെ നമുക്ക് നോൺ കോഡിംഗ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻ്റർസെപ്ഷൻസ് വരുന്നുണ്ടല്ലോ കാരണം അവിടെയൊന്നും കോഡിംഗ് നടക്കുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം ഈ നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസിനെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓൺലി കോഡിങ് സീക്വൻസ് മാത്രമായിട്ട് മാറ്റണം ഓൺലി കോഡിങ് സീക്വൻസ് മാത്രമായിട്ട് മാറ്റുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് സ്പ്ലൈസിങ് എന്ന് വിളിക്കുന്നത് അതായത് പ്രോസസിങ് ഓഫ് ഇമ്മച്ചർ എൻ ആർ എൻ എ ഇൻവോൾവ് സ്ലൈസിങ് ആൻഡ് റിമൂവിങ് ഓഫ് നോൺ കോഡിങ് സീക്വൻസ് അപ്പം നോൺ കോഡിങ് സീക്വൻസിനെ അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ആൻഡ് നമ്മൾ അടുത്തയിലോട്ട് പോകുന്ന നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോ ക്യാരിയോഡ്സ് ആണ് അപ്പം നമുക്കറിയാം പ്രോ ക്യാരിയോഡ്സ് എന്ന് പറയുമ്പം പോളിസിസ്ട്രോണിക് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് അവിടെ സിംഗിൾ എൻസൈം നമ്മുടെ ഡി എൻ എ ഡിപ്പെൻറ്റ് ആർ എ പോളിമറൈസ് എന്ന് പറയുന്ന ഒറ്റ ഒരു എൻസൈം മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ നമുക്ക് യു ക്യാരോയിഡ്സിൽ മൂന്നെണ്ണം ഉണ്ടല്ലേ ആർ എ പോളിമറൈസ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ മൂന്നെണ്ണം ഉണ്ട് പക്ഷേ പ്രോ ക്യാരോയിഡ്സിൽ ഒറ്റ ഒന്നു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ പ്രോക്യാരോയിഡ്സിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒരു ട്രാൻസ്ക്രിപ്ഷനിലോട്ട് നമുക്ക് പോകാം ഈ ഒരു പിക്ചർ തന്നിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും മക്കളെ ഷുവറാണ് കാരണം ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ കാണുന്നതാണ് അല്ലേ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിൽ വരണ എന്താണ് ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ വെറും ട്രാൻസ്ക്രിപ്ഷൻ എഴുതിയപ്പോൾ പോരാ ട്രാൻസ്ക്രിപ്ഷനിൽ ബാക്ടീരിയ എന്ന് തന്നെ എഴുതണം കാരണം എന്താണ് അവിടെ സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഒക്കെ കണ്ടാൽ നമ്മൾ ഉറപ്പിച്ചോളൂ ദിസ് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ട് പ്രൊമോട്ടർ റീജിയനിൽ ആറണേ പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ കീയൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആ വരുന്ന കീ ആണ് നമ്മുടെ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഈ സിഗ്മ ഫാക്ടർ വന്നിട്ട് നമ്മുടെ ടി നമ്മുടെ ആർ എൻ എ പോളിമറൈസിൽ ബൈൻഡ് ചെയ്താൽ മാത്രമാണ് എന്ന് നടക്കുകയുള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ വിച്ച് ഇസ് ഇനിഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ അതിന്റെ ഇടയിലുള്ള റീജിയൻ അതിന്റെ ഇടയിലുള്ള റീജിയൻ ആണ് ഇനിഷ്യേഷൻ റീജിയൻ കഴിഞ്ഞാൽ എന്താണ് ആ ഒരു സ്ട്രക്ചറൽ ജീനിന്റെ റീജിയൺ അല്ലേ അവിടെ എന്താ നടക്കുന്നത് നമ്മുടെ കോഡിങ്ങാണ് അല്ലേ നമ്മുടെ ആ ഒരു പ്രോസസ്സാണ് എം ആർ എൻ എൻ്റെ സിന്തസസ്സാണ് നടക്കുന്നത് എം ആർ എൻ എകൾ ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് 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 എത്തും എവിടെ എത്തും നമ്മുടെ ടെർമിനേറ്റർ റീജിയനിൽ എത്തുകയാണ് ടെർമിനേറ്റർ റീജിയണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആര് വരും റോ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് ഈ കൊടുത്തിരിക്കുന്ന ആണ്ടിൽ നിങ്ങൾ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും സിഗ്മയും റോയൊക്കെ നിങ്ങൾ ഫിസിക്സിലായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ റോ ഫാക്ടർ വന്ന് നമ്മുടെ ആർ എൻ എ പോളിമറൈസിൽ ബൈൻഡ് ചെയ്യും അങ്ങനെ ആർ എൻ എ പോളിമറൈസിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് അത് ടെർമിനേറ്റ് ആവുക അത് കഴിഞ്ഞാൽ അതങ്ങ് നിൽക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ എം ആർ എൻ എ ഉണ്ടായി വരുന്നത് പുതിയ എം ആർ എൻ എ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ് അതായത് ഇലോങ്ങേഷൻ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പുതിയ എം ആർ എൻ എ ഉണ്ടാവും ഓക്കെ ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും സിഗ്മ ഫാക്ടറും റോ ഫാക്ടറുമാണ് വരുന്നത് ആൻഡ് ഇവിടെ ആർ എൻ എ പോളിമറൈസ് എൻസൈം ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു എന്ത് നടക്കുന്നത് അവിടെ കുറേ ജീൻസിനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അവിടെ നമ്മുടെ പോളിസിസ്ട്രോണിക് ആണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇലോങ്ങേഷൻ ടെർമിനേഷനൊക്കെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ആൻഡ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യു ക്യാരയോഡ്സിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പം റൂ യു ക്യാരയോഡ്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് എന്തില്ല സിഗ്മ ഫാക്ടറും റോ ഫാക്ടറൊന്നും ഇല്ല പക്ഷേ ട്രാൻസ്ക്രിപ്ഷൻ ഓൾമോസ്റ്റ് നമ്മുടെ യു കെ ആരോഡ്സിലും ബ്രോ ഏകദേശം ഒരുപോലെയാണ് നടക്കുന്നത് നമ്മുടെ ആർ എൻ എ പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു അല്ലെ ആർ എൻ എ പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്തു അവിടെ വൈ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ ആറ് എൻ എ പോളിമറൈസുകളുണ്ട് അതിനുശേഷം നമുക്ക് കിട്ടുന്ന എം ആർ എൻ എന്ന് പറയുന്നത് എം ആർ എൻ എ കിട്ടുന്നതിന് മുമ്പ് ഒരു ആർ എൻ എ കിട്ടുന്നുണ്ട് അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ എം ആർ എൻ എ ആയിട്ട് കിട്ടുന്നത് അതായത് നമുക്ക് നേരിട്ട് ഒരിക്കലും എം ആർ എൻ എന് കിട്ടുന്നില്ല അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്താലാണ് കറക്റ്റ് നമുക്ക് എം ആർ എൻ എ ആയിട്ട് മാറുന്നത് വിച്ച് ഇസ് ക്യാപ്പിംഗ് ടെയിലിംഗ് അല്ലെങ്കിൽ പോളി അഡിലേഷൻ ക്യാപ്പിംഗ് ആൻഡ് സ്ലൈസിങ് ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യാപ്പിംഗ് സ്പ്ലൈസിങ് ആൻഡ് ടേയിലിംഗ് അപ്പൊ ക്യാപ്പിങ് എന്ന് പറഞ്ഞാൽ ഒരു അൺയൂഷൽ പോളി നമ്മുടെ ഒരു ന്യൂക്ലിയോറ്റൈഡ് അൺയൂഷൽ പേരാണ് പേരാണെന്ത് മീതെയിൽ ഗുവാനോസിൻ ട്രൈ ഫോസ്വേറ്റ് എന്ന് പറയുന്നത് കണ്ടോ ജി ത്രീ പി കണ്ടില്ലേ മീതെയിൽ ഗുവാനോസിൻ ട്രൈ ഫോസ്ഫൈറ്റ് എന്ന് പറയുന്ന ആളെ ഫൈവ് ഡാഷ് ഡയറക്ഷനിൽ അവിടെ ആഡ് ചെയ്യും അതിനെയാണ് ക്യാപ്പിങ് എന്ന് പറയുന്നത് അവിടെ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ് ജി ത്രീ പി അല്ലേ നമ്മുടെ ഗുവാനോസിൻ ട്രൈ ഫോസ്ഫൈറ്റിനെ അവിടെ ഡാഷ് ഷീജീനിൽ കൊണ്ട് ആഡ് ചെയ്യാണ് നെക്സ്റ്റ് നമുക്കറിയാം സ്പ്ലിറ്റ് ജീനായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇൻട്രോൺസും എക്സോൺസും ഉണ്ട് അതിനകത്തുനിന്ന് ഇൻട്രോൺസിനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി എക്സോൺസിനെ മാത്രം ജോയിൻ ചെയ്തു വിച്ച് ഇസ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്പ്ലൈസിങ് എന്ന് പറയുന്നത് നടന്നു അപ്പോൾ എക്സോൺസ് എല്ലാം ജോയിൻ ആയി ഇനി മൂന്നാമത്തെ പ്രോസസ്സാണ് ടൈലിംഗ് എന്ന് പറയുന്നത് ടേലിംഗ് എന്ന് പറയുന്നത് എന്താണ് അഡിനിലേറ്റ് റെസിഡ്യൂസ് ആണ് പോളി എ ടൈൽ അല്ലെ പോളി അഡിനിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അവിടെ എത്രയാണ് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് അഡിനലേറ്റ് റെസിഡ്യൂസിനെയാണ് അവിടെ ആഡ് ചെയ്യുന്നത് എവിടെയാണ് ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് അത് ആഡ് ചെയ്യുന്നത് കണ്ടോ ത്രീ ഡാഷിൽ പോളി എ ടൈൽ എന്ന് കണ്ടില്ലേ അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സ് നടന്നാൽ മാത്രമേ നമ്മുടെ യു ക്യാരി ട്രാൻസ്ക്രിപ്ഷൻ പൂർത്തിയാവുള്ളൂ ഓക്കെ അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ ഈ ഒരു മെസ്സഞ്ചർ ആർ എൻ എ എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് കിട്ടുന്നത് നമ്മുടെ ഹെട്രോജീനസ് ആർ എൻ എ ആണ് അപ്പോൾ ആ ഹെട്രോജീനസ് ആർ എൻ എക്ക് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമുക്ക് എം ആർ എൻ എ അല്ലെങ്കിൽ മെസ്സഞ്ചർ ആർ എൻ എന് കിട്ടുന്നത് ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ജീൻസ് ആണല്ലോ നമ്മുടെ ഇൻട്രോൺസും എക്സോൺസും ഉള്ളതുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മുടെ സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നത് നോക്കിയോ ആർ എൻ എ പോളിമറൈസ് വൺ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ആരാണ് ആർ ആർ എൻ എനെയാണ് ആർ എൻ എ പോളിമറൈസ് ടു ഹെട്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എനെ ആണ് അല്ലെങ്കിൽ എച്ച് എൻ ആർ എൻ എനെയാണ് അതുപോലെ തന്നെ ആർ എൻ എ പോളിമറൈസ് ത്രീ എന്ന് പറയുന്നത് ടി ആർ എൻ എ എസ് എൻ ആർ എൻ എനെയുമാണ് ആൻഡ് പ്രോക്യാരയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനും യു ക്യാരയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ്റെയും ഒരു ഡിഫറൻസ് വരുന്ന ടേബിളാണ് നമുക്കിത് പെട്ടെന്ന് 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 നോക്കിക്കോളൂ കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഒക്കേസ് ഇൻ സൈറ്റോപ്ലാസ്റ്റ് നമ്മുടെ പ്രോക്യാരോട്ടിക് അതായത് ബാക്ടീരിയയിലെ ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത് കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല ആൻഡ് യു ക്യാരയോട്ടിക് ട്രാൻസ്ക്രിഷൻ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്താണ് നടക്കുന്നത് ആൻഡ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആർ എൻ എ പോളിമറൈസ് മാത്രമേ ഉള്ളൂ നമ്മളത് നേരത്തെ കണ്ടായിരുന്നു ആൻഡ് ത്രീ ടൈപ്പ്സ് ഓഫ് ആർ എ പോളിമറൈസ് ആണ് യു കെ ആരോയിഡ്സിൽ പ്രോ ട്രാൻസ്ക്രൈബ് ചെയ്യാനായിട്ട് വരുന്നത് ആൻഡ് എം ആർ എൻ എ എന്ന് പറയുന്നത് എന്താണ് പോളി സിസ്ട്രോണിക് ആണ് ആൻഡ് മോണോ സിസ്ട്രോണിക് ആണ് നമ്മുടെ യു കെ ആരോയിഡ്സിനകത്ത് വരുന്നത് ഓക്കെ ആൻഡ് ആർ എൻ എ പോളിമറൈസ് ഹാസ് സിഗ്മ ആൻഡ് റോ ഫാക്ടർ ഇവിടെ അങ്ങനത്തെ സിഗ്മ ഫാക്ടർ റോ ഫാക്ടറൊന്നും നമുക്ക് യു കെ കാണാൻ പറ്റില്ല നോ പ്രോസസിങ് ഓഫ് എം ആർ എൻ എ നമുക്കറിയാം ഡയറക്റ്റായിട്ട് നമുക്ക് എം ആർ എൻ എനെ കിട്ടി പക്ഷേ യു കെ ട്രാൻസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ എന്താണ് എം ആർ എൻ എക്ക് കുറേ പ്രോസസ്സിങ്സ് ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ എന്താണ് നമ്മൾ ക്യാപ്പിങ് പിന്നെ ടേലിങ് സ്പ്ലൈസിങ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ കപ്പിൾ ടു ട്രാൻസ്ലേഷൻ ഇവിടെ നമ്മുടെ പ്രോക്യാരയോഡ്സിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ക് ട്രാൻസ്ലേഷനും ഒരുമിച്ചാണ് നടക്കുന്നത് പക്ഷേ യു കെ ആര്യോഡ്സിൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സ്പ്ലൈസിങ് എവിടെ മാത്രം വേണ്ടി വരുള്ളൂ നമ്മുടെ യു കാരോട്ടിക് ട്രാൻസ്ക്രിപ്ഷനിൽ മാത്രമേ സ്പ്ലൈസിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കാരണം അവിടെയാണ് സ്പ്ലിറ്റ് ജീൻസ് ഉണ്ടാകുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ ഓക്കെ ഇനി അടുത്തലോട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ജെനറ്റിക് കോഡാണ് അല്ലെ ജനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ഈ ട്രിപ്ലറ്റ് കോഡോൺ ആയിട്ട് നമ്മുടെ ആർ എൻ എനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രിപ്ലഡ് കോഡിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജെനറ്റിക് കോഡിൽ നമ്മൾ കോഡ് ചെയ്യുന്നത് ഏകദേശം ട്വന്റി അമിനോ ആസിഡ്സിനെയാണ് കേട്ടോ അപ്പോൾ ഈ ട്വന്റി അമിനോ ആസിഡ്സിൽ ഈ ഒരു പിക്ചർ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നമ്മുടെ ഏതൊക്കെയാണ് നൈട്രജൻ ബേസസ് വരുന്നത് യുറാസിൽ വരുന്നുണ്ട് അഡിനിൻ വരുന്നുണ്ട് സൈറ്റോസിൻ വരുന്നുണ്ട് ഗുവാനിൽ വരുന്നുണ്ട് ഇത്രയാണ് എം ആർ എൻ എൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നാല് പേരെ വെച്ചുകൊണ്ടാണ് ഇത്രയും കോമ്പിനേഷൻ ഓഫ് ട്രിപ്ലെറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഓരോ ട്രിപ്ലെറ്റ്സും ഓരോ അമിനോ ആസിഡ്സിനെയാണ് കോഡ് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എത്ര അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നു ട്വൻ്റി അമിനോ ആസിഡ്സിനെ ഇത്രയും ട്രിപ്ലെറ്റ്സ് കോഡോൺസ് ആണ് കോഡ് ചെയ്യുന്നത് ആൻഡ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ട് ാണ് എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇതൊരു ട്രിപ്പ്ലറ്റ് കോഡാണ് നമുക്ക് മൂന്നായിട്ടല്ലേ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ യു 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 എ സി യു എ എ യു എ ജി എന്നൊക്കെ പറഞ്ഞിട്ട് യു യു ജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു അത് മൂന്നായിട്ടാണുള്ളത് ദാറ്റ് ഇസ് ട്രിപ്ലറ്റ് കോഡ് ആൻഡ് ത്രീ കോഡോൺസാണ് ത്രീ കോഡോൺസാണ് ടെർമിനേഷൻ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് യു എ എ യു എ ജി ആൻഡ് യു ജി എ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ ആണ് യു എ എ യു ജി എ ആൻഡ് യു എ ജി എന്ന് പറയുന്നത് ആൻഡ് നമ്മൾക്കൊരു ഇനിഷ്യേഷൻ കോഡോണുണ്ട് വിച്ച് ഇസ് എ യു ജി ഇറ്റ് ഈസ് കോൾഡ് ഫോർ മെത്തിയോണിൻ മെത്തിയോണിനെ കോഡ് ചെയ്യുന്നതാണ് ഇനിഷ്യേഷൻ കോഡോൺ ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺ ആംബിഗുവസ് ആൻഡ് സ്പെസിഫിക് ആണ് അതായത് ഒരു കോഡോൺ എപ്പോഴും ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കോഡോൺ എപ്പോഴും ഒരു അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഒരു അമിനോ ആസിഡിൻ്റെ ഒരു കോഡോൺ മാത്രമേ ഉള്ളൂ എന്നല്ല കുറേ കോഡോൺസ് ഉണ്ട് പക്ഷെ അതിനകത്ത് നമ്മളൊരു കോഡോൺ എടുക്കുകയാണെങ്കിൽ അത് ഒരു അമിനോ ആസിഡിന് സ്പെസിഫിക് ആയിരിക്കും ആൻഡ് അടുത്തതാണ് ഡീ ജനറേറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്താണ് നമുക്ക് കുറേ അമിനോ ആസിഡ്സ് അല്ലേ ഇരുപത് അമിനോ ആസിഡ്സ് ഉണ്ട് പക്ഷേ ഒരു സിക്സ്റ്റി ഫോർ നമുക്ക് കോഡോൺസും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഓരോ അമിനാസിന് തന്നെ മോർ ദാൻ വൺ ഓൺ കോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതിനെയാണ് നമ്മൾ ഡി ജെനറസി അല്ലെങ്കിൽ ഡി ജെനറേറ്റ് എന്ന് പറയുന്നത് ദൻ ഇത് കോമാലസ് ആണ് നമുക്കറിയാം അല്ലെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എഴുതി കൊണ്ട് പോകുന്നത് ഓക്കെ ഇനി അടുത്തത് യൂണിവേഴ്സൽ ആണ് അതായത് യു 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 എന്ന് പറയുന്നത് ഫിനെൽ അലാനിനെ കോഡ് ചെയ്യുന്നതാണ് എ യു ജി എന്ന് പറയുന്നത് മെത്യോണിനെ കോഡ് ചെയ്യുന്നതാണ് അപ്പം ഇത് ബാക്ടീരിയാസിലാണെങ്കിലും ഫംഗസിലാണെങ്കിലും അതിന് മനുഷ്യരിലാണെങ്കിലും എല്ലാം എന്താണ് ഈ യു 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 എന്ന് പറയുന്നത് ഫിനെൽ അലാനിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഓക്കെ അതിന് അടുത്തതായിട്ട് ഇനിഷ്യേഷൻ കോഡോൺ നമ്മൾ പറഞ്ഞു നേരത്തെ എ യു ജി ആണ് വിച്ച് കോഡ് ഫോർ മെത്തിയോണിൻ ഓൾസോ മെത്ത് എന്ന് പറയുന്ന അമനാസിനെയും കോഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ടെർമിനേഷൻ കോഡോൺസ് പ്രത്യേകം നോട്ട് ചെയ്യുക യു എ എ യു ജി എ ആൻഡ് യു ജി യു എ ജി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രധാനമായിട്ടും രണ്ട് മ്യൂട്ടേഷൻസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജെനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാകുന്ന സഡൻ ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചാണ് ഫസ്റ്റ് വൺ പോയിന്റ് മ്യൂട്ടേഷൻ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു ട്രിപ്ലറ്റ് കോഡോൺ എഴുതി എന്ന് വിചാരിക്കുക അതായത് യു യു സി എന്നുള്ളതിന് ഈ ഒരു യു ഇൻ്റെ ഭാഗത്ത് യു ഈ ഒരു ഭാഗത്ത് ഈയൊരു പോയിൻറ്റിൽ വേറൊരു അമിനോ ആസിഡ് വേറൊരു കോഡോൺ വന്ന് കയറാണ് അല്ലെങ്കിൽ വേറൊരു നൈട്രജൻ ബേസ് വന്ന് ആഡ് ആവുന്നതാണ് ആ യു യു സിൻ്റെ ഇടയിൽ അപ്പോൾ യു എ സി ആയിട്ടത് മാറും ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു അമിനോ ആസിഡിൽ ഒറ്റ ഒരു പോയിന്റിൽ വരുന്ന മ്യൂട്ടേഷൻ കാരണം ഒരു ഡിസീസ് കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷനിലോട്ടോ അതിന്റെ അതിൻ്റെ ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അതായത് സിംഗിൾ ബേസ് പെയറിലുള്ള ചേഞ്ച് കൊണ്ടാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ് നമുക്കറിയാം എല്ലാ അമിനോ ആസിഡും അല്ലേ ഇപ്പം നമുക്ക് ഒരു അമിനോ ആസിഡി എഴുതി എ യു ജി ജി എ സി സി എ യു ഇങ്ങനെ പോകും അമിനോ ആസിഡ്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ റീഡ് ചെയ്യുന്നത് മൂന്നായിട്ടാണ് ട്രിപ്പ്ലെറ്റ് അല്ലേ അപ്പോൾ ഇതെല്ലാം ആയിട്ടാണ് റീഡ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് ഓരോ ട്രിപ്പ്ലെറ്റിൻ്റെയും ഇടയിൽ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം മൊത്തത്തിൽ മാറിപ്പോവും ഇപ്പോൾ എ ൻ്റെയും യുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സി വന്നു എന്ന് വിചാരിക്കുക അപ്പം ഇത് എങ്ങനെയാവും എ യു സി ജി ജി എ സി എ യു ഇങ്ങനെയായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഇത് മൊത്തം റീഡിങ് മൊത്തം മാറിപ്പോവും ആ ഫ്രെയിം മൊത്തം മാറിപ്പോവും ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പം അവിടെ നിന്ന് തുടങ്ങി ബാക്കി കംപ്ലീറ്റ് പ്രോട്ടീൻ എന്താവും ചേഞ്ചായി ചേഞ്ചായി പോയിക്കൊണ്ടിരിക്കും ഇതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തീ അതായത് ടൈമിൻ്റെ സ്ഥലത്ത് അടിനിൻ വരുന്നതാണ് നമ്മുടെ പോയിൻറ് മ്യൂട്ടേഷൻ അല്ലേ സോറി അടിനിൻ്റെ സ്ഥലത്ത് യുറാസിൽ കയറി വരുമ്പോഴാണ് ആരായിട്ട് മാറുന്നത് നമ്മുടെ സിക്കിൾസ് സെൽ അനീമിയായിട്ട് മാറുന്നത് ഓക്കെ ദെൻ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മ്യൂട്ടേഷൻ ആണ് ജസ്റ്റ് സൈലൻ്റ് മ്യൂട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ താലസീമിയ എന്ന് പറയുന്ന ഡിസീസ് ഡിസീസീസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ്റെ ഒരു എക്സാമ്പിളാണ് അതും മക്കളൊന്ന് ഓർത്ത് വയ്ക്കുക സൈലൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യു 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 എന്ന് പറയുന്ന ആൾ ഫിനെൽ അലാനിനെ കോഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ യു 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 മാറിയിട്ട് യു യു യുവിൻ്റെ പകരം ഒരു സി ആണ് ഇവിടെ കയറി വന്നത് അതായത് യു യു സി എന്നായെങ്കിൽ യു യു സി എന്നാവുമ്പോൾ ഇത് എന്തിനെയാണ് കോഡ് ചെയ്യുന്നത് ഇതും ഫിനേൽ അലാനിനെ കോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഫിനേൽ അലാനിന് തന്നെയാണ് ഈ രണ്ട് അമിനോ ആസും കോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചപ്പോഴും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നില്ല കാരണം രണ്ടും ഫിനേൽ അലാനിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമിനോ ആസറിനെ ഒരുപോലെ കോഡ് ചെയ്യുന്നതാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സൈലൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നു അതായത് ഇവിടെ മ്യൂട്ടേഷൻ ഉണ്ടാക്കി ബട്ട് ഇറ്റ് വാസ് സൈലൻറ്റ് അതായത് ഇവിടെ ആ മ്യൂട്ടേഷൻ ഉണ്ടായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ ടി ആർ എൻ എ മോളിക്യൂൾ ദ അഡാപ്റ്റർ മോളിക്യൂൾ ഇതെല്ലാം നമ്മുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് വരുന്നതാണ് നമ്മുടെ ടി ആർ എൻ എ മോളിക്യൂൾ ടി ആർ എൻ എ മോളിക്യൂൾ ട്രാൻസ്ഫർ ആർ എൻ എ എന്ന് പറയുന്നതാണ് ട്രാൻസ്ലേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ടി ആർ എൻ എയിൽ നമുക്കറിയാൻ പോയി കിട്ടിയ ഒരു എം ആർ എൻ എയിൽ നിന്ന് നമുക്കിനി ആരെ എടുക്കണം മക്കളെ പ്രോട്ടീനെ എടുക്കണം അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് നമ്മുടെ ടി ആർ എൻ എ അപ്പോൾ ടി ആർ എൻ എക്ക് ഒരു ആന്റി കോഡോൺ ലൂപ്പ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം കോഡോൺസ് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ എം ആർ എൻ എയ്ക്കകത്ത് കോഡോൺസ് ഉണ്ട് ആ കോഡോൺസിനെ റീഡ് ചെയ്തിട്ട് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള കോഡോൺസുമായിട്ടാണ് ആര് വരുന്നത് നമ്മുടെ ടി ആർ എൻ എ മോളിക്യൂൾസ് വരുന്നത് അങ്ങനെ ടി ആർ എൻ എ മോളിക്യൂൾസ് ഇത് ഓരോ പ്രോട്ടീനെയും കോഡ് ചെയ്തിട്ട് അതിന്റെ അമിനോ ആസിഡ്സിനെയും കൊണ്ടാണ് വരിക അതായത് അതിൻ്റെ കോഡ് അതിൻ്റെ എന്താണ് ആൻറ്റി കോഡോൺസ് ലൂപ്പിൽ ഇതിൻ്റെ ആൻറ്റി കോഡോൺസിനെയും അമിനോ ആസിഡിനെയും എടുത്തിട്ടാണ് വരിക അവിടെ നിന്നാണ് നമ്മുടെ അമിനോ ആസിഡ്സ് ഉണ്ടാകുന്നത് ആൻഡ് ഇവിടെ ഈച്ച് ടി ആർ എൻ എസ് സ്പെസിഫിക് ഫോർ പെർട്ടിക്കുലർ അമിനോ ആസിഡ്സ് അപ്പോൾ ഒരു അമിനോ ആസിഡിനെ കൊണ്ടുവരാൻ ഒരു ടി ആർ എൻ എ മൊളിക്കൂൾ വരും അടുത്ത അമിനോ ആസിഡിനെയും കൊണ്ട് അടുത്ത ടി ആർ എൻ എ മൊളിക്കൂൾ അടുത്ത ടി ആർ എ മൊളിക്യൂൾ ഇങ്ങനെ ഒരുപാട് ടി ആർ എൻ എ മോളിക്കൂൾസ് ഇങ്ങനെ വരും അപ്പോൾ ഓരോ അമിനോ ആസിഡിനും ഓരോ ടി ആർ എൻ എ മൊളിക്കൂൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കുകയാണ് അവിടെയാണ് നമ്മുടെ ഈ ടി ആർ എൻ എ മോളിക്യൂള് വരുന്നത് ഓക്കെ അവൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനിഷിയേഷൻ ആണല്ലേ അപ്പോൾ ഇനിഷിയേഷന് മുമ്പായിട്ട് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് വിച്ച് ഈസ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്സ് അപ്പോൾ ഇവിടെ അമിനോ ആസിഡ്സ് ആണ് നമുക്കിവിടെ അതിൽ നിന്ന് പ്രോട്ടീൻസ് പ്രോട്ടീൻസാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനെ അതിനു മുമ്പായിട്ട് നമുക്ക് അമിനോ ആസിഡ്സിനെ ആദ്യം ആക്ടിവേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം എൻസൈമാണെന്ത് അമിനോ അസൈൽ ടി ആർ എൻ ഐ സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈം ഈ എൻസൈമിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ആക്ടിവേഷൻ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമിനോ ആസിഡിൻ്റെ ആക്ടിവേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഇനിഷിയേഷൻ എന്ന് പറയുന്നത് അതായത് പോളിയോ സിന്തസൈസ് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസൈസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഇനിഷ്യേഷൻ ഫാക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി എവിടെ നടക്കുന്നു നമ്മുടെ സ്മോള സബ് യൂണിറ്റ് നമ്മുടെ റൈബോസോമിന് രണ്ട് സബ് യൂണിറ്റ് ഉണ്ട് വിച്ച് ഇസ് സ്മോളസ്റ്റ് സബ് യൂണിറ്റ് ആൻഡ് ലാർജ് സബ് യൂണിറ്റും ഉണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് സബ് യൂണിറ്റുകളാണ് ഉള്ളത് അവിടെ നമ്മുടെ എ യു ജി മെത്യോണിൻ എ യു ജി ഇല്ലേ അവരാണെന്ത് സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റാർട്ട് കോഡോൺ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ബിഗിൻ ചെയ്യുന്നത് അത് എവിടെയാണ് ബിഗിൻ ചെയ്യുന്നത് ഫൈവ് ഡാഷ് ഡയറക്ഷൻ ഓഫ് എം ആർ എൻ എ ഒരു എം ആർ എൻ എ പുതിയതായിട്ടുണ്ടായി അതിൻ്റെ ഫൈവ് ഡാഷ് റീജിയനിലാണ് ഇത് ഫൈവ് ഡാഷ് ഇത് ത്രീ ഡാഷ് അപ്പോൾ ത്രീ ഫൈവ് ഡാഷിലാണ് നമ്മുടെ എ യു ജി ആണ് ആദ്യമുണ്ടാകുന്നത് കേട്ടോ എ യു ആണ് അപ്പോൾ അതിനെയും കൊണ്ട് ഒരു നമ്മുടെ ലാർജർ സബ് യൂണിറ്റിൽ നമ്മുടെ ലാർജർ സബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പിക്ചർ കാണിച്ചു തരാം ഓക്കെ ഇതിനകത്ത് നമ്മൾ കാണുന്ന മുകളിൽ കാണുന്നതാണ് ലാർജ് സബ് യൂണിറ്റ് ഈ താഴെ കാണുന്നതാണ് സ്മോളസ് സബ് യൂണിറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ എം ആർ എൻ എന്ന് പറയുന്നത് കേട്ടോ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് എന്ന് പറയുന്നതാണ് എം ആർ എൻ എ അപ്പോൾ ഇവിടെ എന്തുണ്ട് രണ്ട് സൈറ്റുകളുണ്ട് മക്കളെ ഇവിടെ നമ്മുടെ ലാർജ് സബ് യൂണിറ്റിൽ ഒരു എ സൈറ്റും ഉണ്ട് ഒരു പി സൈറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി സൈറ്റിലാണ് ഫസ്റ്റ് വന്നിട്ട് ബിഗിൻ ചെയ്യുക നമ്മുടെ മെത്തിയോണിൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ പി സൈറ്റിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് പി സൈറ്റിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് ചാടും ആ ഒരു എ യു ജി മെത്തിയോണിനെ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡോൺ അപ്പം മെത്തിയോണിൻ വന്നു മെത്തിയോണിൻ എങ്ങോട്ടേക്ക് ചാടുന്നു അത് എക്സൈറ്റഡ് ആയിട്ട് ആ അടുത്ത സൈറ്റിലോട്ട് ചാടുന്നു കാരണം ഒരു പി സൈറ്റ് ഇങ്ങനെ പോകുന്ന ഒരു എം ആർ എൻ എന്ന് വിചാരിക്കുന്നത് ഒരെണ്ണമാണേ ഓക്കെ ഇതോരംആർ എൻ എ ആണ് അപ്പോൾ ഈ എം ആർ എണ് ഇങ്ങനെ പോകുന്ന എം ആർ എൻ എ ഇത് ഫൈവ് ഡാഷ് ഇത് ത്രീ ഡാഷ് ആൻഡ് ഇവിടെയാണ് നമ്മൾ മെത്തിയോണിൻ വരുന്നത് പി സൈറ്റ് ഉണ്ടായി പി സൈറ്റിൽ മെത്തിയോണിൻ മെത്തിയോണിൻ എന്ന് പറയുന്ന ഒരാൾ എത്തി മെച്ച് എം എന്ന് കൊടുക്കുന്നുണ്ട് അപ്പം പി സൈറ്റിൽ മെത്തിയോണിൻ എത്തി ആൻഡ് ഇവിടെ തൊട്ടടുത്തായിട്ട് എ സൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു ലാർജർ സബ് യൂണിറ്റിലാണ് കാണുന്നത് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്മോളർ സബ് യൂണിറ്റും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും എങ്ങോട്ടേക്ക് ചാടും നമ്മുടെ എ സൈറ്റിലോട്ട് എ സൈറ്റിലോട്ട് ഇത് ബി ഇത് എ സൈറ്റ് അപ്പോൾ എ സൈറ്റിൽ നിന്ന് പി സൈറ്റിൽ നിന്നും എക്സൈറ്റഡ് ആയി എ സൈറ്റിലോട്ട് ചാടും ഇനി അമിനോ ആസിഡ്സ് ഇവിടെ എ സൈറ്റിലോട്ട് ഇങ്ങനെ വരും അപ്പോൾ ഇതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ടി ആറിനെ വരുമല്ലോ ഓരോ ടി ആറിനെ വരുന്നു ഓരോ അമിനോ ആസിഡിനെ കൂടിയിന്നും മൂവ് ചെയ്യുന്നു അത് ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്താണ് നമുക്ക് ഇങ്ങനെ പോകുന്നത് കാരണം കണ്ടോ നമുക്കിങ്ങനെ അലാനിൻ വാലിൻ സെറിൻ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ചാടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ വീണ്ടും എല്ലാം കൂടെ അങ്ങോട്ടേക്ക് ചാടും കാരണം അങ്ങനെ 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 പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും അവരുടെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്ത് അതായത് ഒരു അമിനോ ആസിഡ് നമ്മുടെ മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനുമായിട്ട് നമ്മുടെ നമ്മുടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പി പീസൈറ്റിലല്ലേ നമ്മുടെ മെത്യോണിൻ്റെ നമുക്കറിയാം ഒരു അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അതിനൊരു കാർബോക്സൈൽ എൻഡും ഉണ്ട് ഒരു മീതെയിൽ എൻഡും ഉണ്ട് അപ്പം ഈ സോറി അമിനോ എൻഡും ഉണ്ട് അപ്പോൾ കാർബോക്സൈഡ് ഗ്രൂപ്പുമായിട്ടാണ് ഫസ്റ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് അത് അടുത്ത അമിനോ ആസിഡിൻ്റെ ഈ ഒരു അമിനോ ഗ്രൂപ്പുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത് നമ്മുടെ ഒരു പ്രോട്ടീനായിട്ട് മാറുന്നത് ഓരോ അമിനോ ആസിഡ്സ് ഇതിപ്പോൾ ഓരോ അമിനോ ആസിഡാണ് ഓരോ അമിനോ ആസിഡിനെ കൊണ്ടുവരാനും ഓരോ ടി ആർ എൻ എ മോളിക്യൂൾസാണ് വരിക അപ്പോൾ ഇവിടുത്തെ സൈറ്റ് സൈറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാരണം എന്താണ് ഇതൊരു സിബ് അടയ്ക്കുന്നത് പോലെയാണ് ഈ പ്രോസസ്സ് നടക്കുക ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എ സൈറ്റും ബി സൈറ്റും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനനുസരിച്ച് വരുന്ന അമിനോ ആസിഡ്സ് ഇങ്ങനെ ആഡ് ആയി ആഡായി വന്നുകൊണ്ടിരിക്കും അടുത്ത സൈറ്റിലോട്ട് വരുന്നു ഇതെല്ലാം കൂടെ അപ്പുറത്തോട്ട് പോകുന്നു ഇതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് പുതിയ നമ്മുടെ പോളി പെപ്റ്റൈഡ് അല്ലെങ്കിൽ നമ്മുടെ ആരാണ് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാകുന്നത് ആൻഡ് ഇതിന്റെ ഡെർമിനേഷൻ നടക്കണ്ടേ അതായത് ഒരു പ്രോട്ടീൻ എങ്ങനെയാണ് നിൽക്കുന്ന അതിൽ തീരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യു എ യു എ ജി അല്ലെങ്കിൽ യു ജി എ ഒക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ടെർമിനേഷൻ കോഡൌൺ വരുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത് ആൻഡ് കുറേ റിലീസിങ് ഫാക്ടേഴ്സ് ഉണ്ട് ആർ എഫ് വൺ ആർ എഫ് ടു എന്നൊക്കെ പറഞ്ഞ റിലീസിങ് ഫാക്ടേഴ്സ് ഉണ്ട് ആ റിലീസിങ് ഫാക്ടേഴ്സാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബോളി പെപ്റ്റൈഡ് ചെയ്യുന്ന ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇനി നമുക്ക് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീൻ എക്സ്പ്രസ് എങ്ങനെ എപ്പോഴെങ്കിലും എക്സ്പ്രസ് ചെയ്യണം എപ്പോഴെല്ലാം എക്സ്പ്രസ് ചെയ്യണ്ട എന്നുള്ളത് നമുക്ക് പല 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 രീതികളിൽ അതിൻ്റെ എക്സ്പ്രഷൻ നിർത്താനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ തന്നെ നമുക്ക് ആ ഒരു ജീൻ എക്സ്പ്രഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും അതായത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ലെവലിൽ അതിനെ സ്പ്ലൈസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് അത് എം ആർ എൻ എ ആയിട്ട് മാറുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെയെല്ലാം നമുക്ക് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ നടത്താനായിട്ട് പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നല്ലേ അപ്പോൾ നമ്മുടെ ഓരോ ഓർഗാ നമ്മുടെ ഒരു ഓരോ ഓർഗൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർഗൻസിലും എല്ലാ ജീൻസും നമുക്ക് എക്സ്പ്രസ് ആവേണ്ട ആവശ്യമില്ല ഉണ്ടോ ഇല്ലല്ലോ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ എക്സ്പ്രസ് ആവേണ്ട ജീൻ ആയിരിക്കില്ല എനിക്ക് ഇവിടെ എക്സ്പ്രസ് ആവേണ്ടത് അല്ലേ അവിടെ എക്സ്പ്രസ് ആവേണ്ടത് ജീൻ ആയിരിക്കില്ല എനിക്ക് നാക്കിൽ എക്സ്പ്രസ് ആവേണ്ടത് അപ്പോൾ ഇങ്ങനെ പല റീജിയനിലും പല ജീൻസാണ് എക്സ്പ്രസ് ആവേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ലെവലുകളിൽ നമുക്ക് ഈ ജീൻ എക്സ്പ്രഷനെ തടയാൻ പറ്റും എന്ന് നമുക്ക് ഈ ഒരു ഇതിലൂടെ നോക്കാം ഓക്കെ ഇനി അടുത്തായിട്ട് നമ്മൾ ഒപ്രോൺ ആണ് വരുന്നത് ഒപ്പറോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജേക്കബ് ജേക്കപ്പ് ആണ് കേട്ടോ ഫ്രാൻസിസ് ജേക്കബും ജാക്യു മൊണാഡും കൂടെ ചേർന്നിട്ടാണ് ഒപ്രോൺ കൺസെപ്റ്റ് വരുന്നത് പിന്നെ അത് മെയിനായിട്ട് നമുക്ക് ഓ ഓപ്രോണിൻ്റെ കൺ ഓപ്രോൺ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കുറച്ച് റീജിയൺസ് ഉണ്ട് അതായത് സ്ട്രക്ചർ കുറച്ച് റീജിയൻസ് ഉണ്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഉണ്ടെന്ന് പറയാം അതാണ് നമ്മുടെ സ്ട്രക്ചറൽ ജീന് പ്രമോട്ടർ ജീൻ ഓപ്പറേറ്റർ ജീൻ റെഗുലേറ്റർ ജീൻ റെപ്രസർ ജീൻ അപ്പോൾ ഇത്ര റെപ്രസർ ആൻഡ് ഇൻഡ്യൂസർ ഇത്രയും റീജിയൻസ് ആണ് നമുക്ക് ആ ഓപ്പറോൺസിൽ കാണാനായിട്ട് പറ്റുക ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പറോൺ എന്ന് പറയുന്നത് മക്കളെ ലാക്ക് ആണ് ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്നത് അപ്പോൾ ലാക്ക് ഓപ്പറോണിൽ വരുന്ന സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണ് പ്രത്യേകം നോട്ട് ചെയ്തോളൂ അവിടെ സ്ട്രക്ചറൽ ജീൻ സെഡ് ജീനുണ്ട് വൈ ജീനുണ്ട് എ ജീനുണ്ട് അപ്പം മക്കൾ പ്രത്യേകം അത് ഓർത്ത് വയ്ക്കുക സെഡ് വൈ എ എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്ട്രക്ചറൽ ജീനുകൾ അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസും വളരെ ആണ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ എന്ന് പറയുന്ന എൻസൈമാണ് വൈ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമാണ് എ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ് അസറ്റിലൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻ ആണ് തന്നിട്ടുള്ളത് നമ്മുടെ ലാക്ക് ഓപ്പറോൺ കൺസെപ്റ്റില് അത് എസ്റ്ററീഷ്യ കോളൈ എന്ന് പറയുന്നത് എന്താണ് ഒരു ബാക്ടീരിയ ആണ് അപ്പം ബാക്ടീരിയയുടെ ഫുഡ് എന്താ മക്കളെ ഗ്ലൂക്കോസാണ് അവർ ഫുഡായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ലാക്ടോസിനെ അവർക്ക് പൊട്ടിക്കണം ലാക്ടോസിനെ പൊട്ടിച്ചതിന് ശേഷം അത് മാറ്റണം അപ്പോൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുമ്പം ഇൻ ദ പ്രസൻസ് ഓഫ് ഇത് ആപ്സൻസ് ഓഫ് ഇൻഡ്യൂസർ ആണ് നമ്മുടെ ലാക്ടോസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡ്യൂസർ അപ്പോൾ ഇതിൻ്റെ ഇൻഡ്യൂസർ ഏതാണ്ട് ക്വസ്റ്റ്യൻ വരും വിച്ച് ഇസ് ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഈ ലാക്ടോസ് അതിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് അവിടെ ഇൻഡ്യൂസറിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇവിടെ റിപ്രസർ എം ആർ എൻ എ ഇവിടെ ഒരു റിപ്രസർ ഉണ്ട് റിപ്രസർ പോയിട്ട് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യും ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുമ്പം ഈ സെഡ് വൈ എ എന്ന് പറയുന്ന എന്താണ് സ്ട്രക്ചറൽ ജീനാണ് അപ്പം സ്ട്രക്ചറൽ ജീനുകളിൽ നിന്നും ഉണ്ടാവേണ്ട എൻസൈംസ് ആണ് ബീറ്റ ഗാലക്ടോസിഡൈസ് ട്രാൻസ് അസക്റ്റിലൈസ് ആൻഡ് നമ്മുടെ പേമിയസ് എന്ന് പറയുന്ന എൻസൈം അപ്പം ഈ എൻസൈമുകളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ എന്ത് ചെയ്യണം ലാക്ടോസിനെ പൊട്ടിക്കണം ലാക്ടോസിനെ പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ടുള്ള എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ആ എൻസൈം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇൻഡ്യൂസർ ഇൻഡ്യൂസർ ആരാ ലാക്ടോസ് ആണ് അവിടുത്തെ ഇൻഡ്യൂസർ ലാക്ടോസ് വന്നിട്ട് റിപ്രസറിൽ വന്ന് ബൈൻഡ് ചെയ്യും കണ്ടോ ഇവിടെ റിപ്രസറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട് ഈ റീജിയണിൽ അപ്പോൾ ഈ റിപ്രസറിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്രസർ എന്ത് ചെയ്യും അവിടെ ആ ഒരു ഓപ്പറേറ്റർ റീജിയണിൽ പോയിട്ട് അതിനെ റിപ്രസ് ചെയ്യില്ല അതായത് ഇൻഹിബിറ്റ് ചെയ്യില്ല ഇൻഹിബിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ സെഡ് വൈ എന്ന് പറയുന്ന ഈ മൂന്ന് ജീൻസിൽ നിന്നും എന്തുണ്ടാവും എൻസൈം ഉണ്ടാവും എൻസൈം അതായത് നമ്മുടെ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം അവിടെ ഉണ്ടാവും പെർമിയേസ് ഉണ്ടാവും ട്രാൻസ് അസറ്റിലേസ് ഉണ്ടാവും ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ നമുക്കിവിടെ ഈ ഒരു എൻസൈം കിട്ടും അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കല്ല ബാക്ടീരിയാസിന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ ലാക്ക് ഓപ്പറോൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ മക്കളെ ആബ്സെൻസിൽ ആര് വരുന്നില്ല ഉള്ള സമയത്താണ് ഈ കാണിച്ചിരിക്കുന്നത് നോർമലി അവിടെ ഇൻഹിബിറ്റഡ് ആയിരിക്കും ആ ജീനിൻ്റെ ആക്ഷൻ പക്ഷേ ലാക്ടോസ് ഇൻഡ്യൂസർ വരുമ്പം നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസറിനെ ഇനാക്റ്റീവ് ആക്കുകയാണ് റിപ്രസറിൽ ബൈൻഡ് ചെയ്ത് ഇനാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് ഈ അങ്ങനെ ഇനാക്റ്റീവ് ആക്കുമ്പോൾ ബാക്കി ഈ ഉള്ള ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജീൻസ് എല്ലാം നമ്മുടെ ഇതുണ്ടാക്കുന്നുണ്ട് നമ്മുടെ എൻസൈംസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റിലോട്ടാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്താണ് പതിമൂന്ന് വർഷം എടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നയൻറ്റീൻ നയൻറ്റി മുതൽ ടൂ തൗസൻഡ് ത്രീ വരെ എടുത്തിട്ടുള്ളൊരു പ്രോ ഒരു പ്രോജക്റ്റാണ് എന്തിനാണ് ഡി എൻ എ സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ഡി എൻ എനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഹാപ്ലോയിഡ് ആ ക്രോമസോംസിനെയാണ് നമ്മൾ ജീനോം എന്ന് വിളിക്കുന്നത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് കംപ്ലീറ്റ് ഹാപ്ലോയിഡ് സെറ്റ് ക്രോമസോമിനെയാണ് നമ്മൾ ജീനോം എന്ന് വിളിക്കുന്നത് കേട്ടോ അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക ആൻഡ് ഹ്യൂമൻ ജീനോം ഹാസ് അപ്രോക്സിമേറ്റ്ലി ത്രീ പോയിൻറ്റ് ത്രീ ഇൻ ടു ടെൻ റൈസ് ടു നയൻ ബേസ് പേർ ഇത്രയും ബേസ് പെയറാണ് നമുക്ക് ഹ്യൂമൻ ജീനോമിൽ കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഐഡൻറ്റിഫൈ ഓൾ ദി ജീൻസ് നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ഗോൾ എന്ന് പറയുന്നത് കേട്ടോ ആൻഡ് ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് ത്രീ ബില്യൺ ബേസ് പെയർ മൂന്ന് ബില്യൺ ബേസ് പെയർ നമ്മുടെ ഹ്യൂമൻ ഡി എൻ എയിലെ ഉള്ള എല്ലാ സീക്വൻസിനെയും ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഗോൾ എന്ന് പറയുന്നത് സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ടു ഡാറ്റാ ബേസസ് ഇതെല്ലാം ഡാറ്റാ ബേസ് ആക്കി വെക്കുക ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ് ട്രാൻസ്ഫർ അറ്റ് ദി ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ് ലൈക്ക് ഇൻഡസ്ട്രീസ് ഇങ്ങനെയുള്ള ഇതെല്ലാം ഇൻഡസ്ട്രികളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക അഡ്രസ് ദി എത്തിക്കൽ ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എ എൽ എസ് ഐ എന്ന് അല്ലേ അതൊക്കെ ഈ ഒരു പ്രോ ഒരു നമ്മുടെ ഹ്യൂമൻ ജീനോ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അവരുടെ ഗോളിൽ വന്നിട്ടുള്ളതാണ് ഇനി യൂസസ് എന്ന് പറയുന്നതാണ് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് യൂസസ് മക്കളെ നോളേജ് ഓഫ് ദി എഫക്ട്സ് ഓഫ് വേരിയേഷൻ ഓഫ് ഡി എൻ എ which provide better ways to diagnose. നമ്മൾ ഡയഗ്നോസ് ഒക്കെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ അതെല്ലാം നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ എച്ച് ജി പി നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോ പ്രൊജക്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് പ്രൊവൈഡ് ക്ലൂസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബയോളജി നമ്മുടെ ഹ്യൂമൻ ബയോളജീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി അണ്ടർസ്റ്റാൻഡിങ് ദ ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ് ഓഫ് നോൺ ഹ്യൂമൻ ഓർഗാനിസംസ് നോൺ ഹ്യൂമൻ ഓർഗാനിസംസിനെ പറ്റിയും എല്ലാം നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റി ആൻഡ് പ്രോബ്ലംസ് ഇൻസ് ഹെൽത്ത് ഹെൽത്ത് കെയറിലുള്ള പ്രോബ്ലംസ് അഗ്രികൾച്ചർ എനർജി പ്രൊഡക്ഷൻ എൻവിയോൺമെൻറ്റൽ റെബിഡേഷൻ ഇതിലെല്ലാം ആര് നമ്മുടെ എച്ച് ജി പി അല്ലെങ്കിൽ ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റിന് ഇത്രയും യൂസസ് ആണ് ഉള്ളത് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുവാണെങ്കിൽ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് അബൌട്ട് ദ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജിനോം വിൽ എനേബിൾ ബ്രോഡർ സിസ്റ്റമാറ്റിക് അപ്രോച്ച് നമുക്ക് ഈ ഒരു ബയോളജിക്കൽ റിസർച്ചിലൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവരാനായിട്ട് ഇതിന് പറ്റിയിട്ടുണ്ട് ആൻഡ് ഓൾ ജീൻസ് ഇൻ എ ജീനോ ആർ ദ ട്രാൻസ്ക്രിപ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ടിഷ്യൂ ഓർ ഓർഗൻ ഓർ ട്യൂമർ ക്യാൻ ബി സ്റ്റഡീഡ് നമുക്കിങ്ങനെ ഓരോ ടിഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഓരോ എന്താണ് ഓരോ ഓർഗൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ട്യൂമേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റി ഇറ്റ് വിൽ ബി പോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഇനോമസ് നമ്പർ ഓഫ് ജീൻസ് ആൻഡ് പ്രോട്ടീൻസ് വർക്ക് ടുഗേതർ നമുക്കറിയാം ഒരു ജീൻ ഒറ്റയ്ക്കായിരിക്കില്ല ചിലപ്പോൾ കുറേ അധികം ജീനുകൾ ചേർന്നായിരിക്കും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി അപ്പോൾ ഇത്രയാണ് ഹ്യൂമൻ ജീനോ പ്രോജക്റ്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് നമ്മുടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ഇതാണ് ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതോടെ നമ്മുടെ ചാപ്റ്റർ തീരുവാണ് അല്ലേ അപ്പോൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിലോട്ട് വരുമ്പോൾ വളരെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് അലക് ജെഫ്രിയാണ് നമ്മുടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത് ആൻഡ് ഇതിനെ തന്നെ നമ്മൾ ഡി എൻ എ ടൈപ്പിംഗ് എന്നും ഡി എൻ എ പ്രൊഫൈലിംഗ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത്രയും പേരുകൾ കൂടെ നമ്മുടെ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിനുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് പ്രോബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു റേഡിയോ ലേബൽ ചെയ്ത ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ പ്രോബ് എന്ന് വിളിക്കുന്നത് ആൻഡ് ഇവിടെ നമ്മൾ പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ഡി എൻ എ ആണ് പ്രത്യേകിച്ചും സാറ്റലൈറ്റ് ഡി എൻ എകൾ വിവിധ തരത്തിലുണ്ട് മിനി സാറ്റലൈറ്റ്സ് ആൻഡ് മൈക്രോ സാറ്റലൈറ്റ്സ് ആയിട്ട് ഡി എൻ എസ് ഉണ്ട് അതിൻ്റെ മിനി സാറ്റലൈറ്റിൽ വരുന്നതാണ് വി എൻ ടി ആർ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വി എൻ ടി ആർ ആണ് അവിടെ പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് വളരെയധികം പോളിമോഫിസം കാണിക്കുന്നതാണ് വി എൻ ടി ആർ എന്ന് പറയുന്നത് ആൻഡ് റെപ്പറ്റേറ്റീവ് ഡി എൻ എസ് അല്ലേ റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഡി എൻ എക്കകത്ത് കുറേ സീക്വൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇതിനെയാണ് നമ്മൾ റെപ്പറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ റിലേറ്റഡ് സീക്വൻസ് ഈ റിപ്പീറ്റഡ് കോപ്പീസിൻ്റെ മില്യൺസ് ഓഫ് കോപ്പീസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക ഒരാളുടെ ബോഡിയിലകത്ത് ഇനി സാറ്റലൈറ്റ് ഡി എൻ എ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡി എൻ എ ഒരു സ്മോൾ സ്ട്രെച്ച് ഓഫ് ഡി എൻ എ ഈസ് റിപ്പീറ്റ് റിപ്പീറ്റ് ആണ് മെനി ടൈംസ് നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എ ടി ജി സി എ ടി ജി സി അല്ലെങ്കിൽ ജി സി എ സി ജി സി എ സി അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു സീക്വൻസ് ഒരു സ്മോൾ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അതാണ് നമ്മുടെ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് വരുന്നതാണ് നമ്മുടെ വേരിയബിൾ ടാൻഡം റിപ്പീറ്റ്സ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് വി എൻ ടി ആർ എന്ന് പറയുന്നത് അപ്പോൾ വി എൻ ടി ആർ എന്ന് പറയുന്നത് മിനി സാറ്റലൈറ്റ് ആണ് ആൻഡ് അതിനകത്ത് പതിനൊന്ന് മുതൽ അറുപത് വരെ ബേസ് പേഴ്സ് ആണ് ലോങ് ആയിട്ടുള്ളത് അതായത് ഒരുപോലെയുള്ള ബേസ്പെയേഴ്സ് പതിനൊന്ന് ടു അറുപത് വരെയുള്ളതാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ അവിടെ വളരെയധികം പോളിമോർഫിസം നമുക്ക് കാണാനായിട്ട് പറ്റും ആൻഡ് എന്താണ് ഈ പോളിയമോർഫിസം എന്ന് പറഞ്ഞാൽ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ ഫോം ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഈസ് കോൾഡ് പോളിമോർഫിസം നമുക്ക് കൂടുതൽ ഒന്നിൽ കൂടുതൽ ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളിമോർഫിസം എന്നാണ് വിളിക്കുന്നത് ജനറ്റിക് ലെവലിൽ നോക്കുവാണെങ്കിൽ മ്യൂട്ടേഷൻസ് ആണ് പോളിമോർഫിസം കോസ് ചെയ്യുന്നത് അപ്പോൾ മ്യൂട്ടേഷൻസ് കാരണമാണ് കൂടുതലും പോളിമോർഫിസം ഉണ്ടാകുന്നത് ആൻഡ് സൊമാറ്റിക് സെൽസിലും അതായത് ബോഡിയിലുള്ള മറ്റ് സെൽസിലും ജേം സെൽസിലും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽസിലും നമുക്ക് ഈ മ്യൂട്ടേഷൻസ് കാണാറുണ്ട് ആൻഡ് ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻസ് എപ്പോഴും നടക്കുന്നത് എവിടെയാണ് നമ്മുടെ ഈ ജേം സെൽസിൽ നടക്കുന്ന മ്യൂട്ടേഷൻ ആണ് ആൻഡ് ഡി നടക്കുന്ന പോളിമോർഫിസം ആണ് എപ്പോഴും ഇൻഹെറിറ്റബിൾ ആയിട്ട് വരുന്നത് ആൻഡ് ഇതിനകത്ത് ഡി എൻ എ ഫിംഗർ പ്രിൻ പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നീക്സ് കുറച്ച് കുറേ ടെക്നിക്കുകളുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് അതിന് എന്തൊക്കെയാണ് ടെക്നിക്കുകൾ നോക്കുക ഒന്ന് നമ്പർ വൺ ഈസ് എക്സ്ട്രാക്ഷൻ ടു ഈസ് ആംപ്ലിഫിക്കേഷൻ ത്രീ ഡൈജഷൻ അതായത് റെസ്ട്രിക്ഷൻ ഡൈജഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ സീക്വൻസസ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതും സതേൻ ബ്ലോട്ടിങ്ങും ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഓട്ടോ റേഡിയോഗ്രഫി ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ടെക്നിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിൻ ടെക്നോളജി എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനൊക്കെയാണ് ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യും റിയൽ പാരൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ സിനിമയിലൊക്കെ കാണിട്ടുണ്ടാവും അല്ലേ റിയൽ ഫാദറിനെയും മദറിനെയൊക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എമിഗ്രൻറ്റ് റെസിഡൻറ്റൊക്കെ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും ആൻഡ് റേഷ്യല് ഗ്രൂപ്പ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പല 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 രീതിയിലുള്ള യൂസസ് ആണ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റിങ് ടെക്നോളജിക്ക് ഉള്ളത് ഓക്കെ ഇനി മേജർ സ്റ്റെപ്സ് ഇൻ ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഇത് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് ഓർഡറിൽ പഠിക്കണം കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റിച്ച് നിങ്ങൾക്ക് തരാം അപ്പോൾ ഇത് റീ അറേഞ്ച് ചെയ്ത് എഴുതാം എപ്പോഴും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐസൊലേഷൻ ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് ഡി എൻ എ ഡി എൻ എക്സ്ട്രാക്ട് ചെയ്യുക ആൻഡ് ഡൈജഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്സ് ബൈ ഇലക്ട്രോഫോറസിസ് ഇലക്ട്രോഫോറിസിസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഉണ്ടാക്കുന്നത് അതായത് ഡൈജസ്റ്റ് ചെയ്യുന്നത് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്സ് ബൈ ഇലക്ട്രോഫോറിസ് അതിനുശേഷം ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാതെ ആദ്യം ആയിരുന്നു അതിനുശേഷം ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സെപ്പറേഷൻ ചെയ്യുന്നത് ദെൻ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അതായത് ബ്ലോട്ടിങ് ചെയ്യാണ് സദേൺ ബ്ലോട്ടിങ് ചെയ്യാണ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഈ ഒരു ഡി എൻ എ ഫ്രാഗ്മെൻസിനെ സിന്തറ്റിക് ആയിട്ടുള്ള നൈ ഒരു നൈലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക നൈലോൺ മെറ്റീരിയലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ദെൻ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബിൾഡ് വി എൻ ടി ആർ പ്രോബ് വേരിയബിൾ ടമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് അതാണ് പ്രോബായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുകയാണ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി ഓട്ടോ റേഡിയോഗ്രഫി ആണ് ഇതിൻ്റെ ലാസ്റ്റ് അതായത് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ ചെറുതാക്കി കൊടുത്തുന്നേ ഉള്ളു അതായത് ടെക്നിക്സിൽ വരുന്ന എക്സ്ട്രാക്ഷൻ ആംപ്ലിഫിക്കേഷൻ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ സീക്വൻസസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻസ് സദേൺ ബ്ലോട്ടിങ് ഓട്ടോ റേഡിയോഗ്രഫി ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഷോർട്ടായിട്ട് പറഞ്ഞത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക ആൻഡ് ഈ ഒരു പിക്ചർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് പിക്ചറുകൾ തരും ആരുമായിട്ടാണ് കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ പാരൻറ്റ് ഇപ്പോൾ പാരൻറ്റിൻ്റെ നമുക്ക് ഈ ഒരു ഡി എൻ എയുടെ ഇത് തന്നിട്ട് അതിൻ്റെ പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ കുട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽസ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ആളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയത് അപ്പോൾ ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഈസിയായിട്ട് അത് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം മക്കൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആൻസർ എഴുതുക അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മേടിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കാണാം ഓക്കെ